വിളപ്പിൻ മോഡലിംഗ് ശ്രേണിയിലെ പത്താമത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ട സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ചോദ്യവാക്യങ്ങൾ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസും എങ്ങനെ നിർമ്മിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. ആദ്യം നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടാം. അതിനായിട്ട് അവൻ പോകാറുണ്ട്, ഹീ ഗോസ് എന്ന വാക്യത്തെ എങ്ങനെ ചോദ്യവാക്യം ആക്കി മാറ്റാം എന്ന് പരിശോധിക്കാം. അപ്പോൾ അവൻ പോകാറുണ്ട്, ഹി ഗോസ്. എങ്ങനെയാണ് ഗോയിലെ കൂടെ ഡസ് ചേർത്ത് ഗോസ് ആകുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായിട്ട് പഠിച്ചതാണ്. ഇനി നമുക്ക് അവൻ പോകാറുണ്ട്, ഹി ഗോസ്. അവൻ പോകാറുണ്ടോ, അവൻ പോകാറുണ്ടോ. ഇപ്പൊ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് മൂന്നാമത്തെ അധ്യായത്തിൽ പഠിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർമ്മയുണ്ടാവും. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഹീ വെന്റിനെ ചോദ്യവാക്യമാക്കി മാറ്റുന്നതിനായിട്ട് വെന്റിന് അകത്തുള്ള ഡിഡിനെയും ഗോയെ സ്പ്ലിറ്റ് ചെയ്ത ശേഷം ഡിഡിന് നമ്മളെടുത്ത് ആദ്യം വെച്ചപ്പോൾ ചോദ്യവാക്യം കിട്ടി. അതേപോലെ ഇവിടെ ഗോസിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഡസ്സിനെയും ഗോയെയും സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഹി ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ ചോദ്യം കിട്ടും. അപ്പോ അവൻ പോകാറുണ്ട്, ഹി ഗോസ്. അവൻ പോകാറുണ്ടോ, ഡസ് ഹി ഗോ. ശ്രദ്ധിക്കുക, ഗോസിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഡസിനെയും ഗോയെയും നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, ഹി എടുത്ത് ഇങ്ങോട്ട് എഴുതി. അടുത്ത മറ്റൊരു സെന്റൻസ് നോക്കാം. അവർ പോകാറുണ്ട്, എങ്ങനെ പറയാം? They go. ഈ ഗോക്കകത്ത് ഡൂവും ഗോയും ഒളിച്ചു കിടപ്പുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അവർ പോകാറുണ്ടോ, എങ്ങനെ ചോദിക്കാം? ഗോയെ സ്പ്ലിറ്റ് ചെയ്യണം, അപ്പൊ എന്തൊക്കെ കിട്ടും? ഒരു ഡൂവും കിട്ടും, പിന്നൊരു ഗോയും കിട്ടും. അപ്പോ ഡൂ ദേ ഗോ, Do they go? അവർ പോകാറുണ്ടോ. അപ്പോ അവൻ പോകാറുണ്ടോ, ഹി ഗോസ്. അവൻ പോകാറുണ്ടോ, ഡസ് ഹി ഗോ. അവർ പോകാറുണ്ടോ, ദേ ഗോ. അവർ പോകാറുണ്ടോ, ഡു ദേ ഗോ. അപ്പൊ സംഗതി എളുപ്പമാണ്, വേറെ ഒന്നും നോക്കാനില്ല. പോസിറ്റീവ് വാക്യത്തിനകത്തുള്ള വെർബിനകത്ത് കിടക്കുന്ന ഡസ്സിനെയും ഗോയെയും അല്ലെങ്കിൽ ഡൂവിനെയും ഗോയെയും സ്പ്ലിറ്റ് ചെയ്യുക, അപ്പുറത്തിപ്പുറത്തോട്ട് എഴുതുക. കാര്യം കഴിഞ്ഞു. നമുക്ക് രണ്ടു മൂന്ന് എക്സാമ്പിൾ കൂടി ഇത് പറഞ്ഞു നോക്കാം. രാജു ചായ കുടിക്കാറുണ്ട്, രാജു ഡ്രിങ്ക്സ് ടീ. രാജു ചായ കുടിക്കാറുണ്ടോ. അപ്പോ ഡ്രിങ്ക്സിനകത്ത് ഡസും ഡ്രിങ്കും പൊളിച്ചു കിടപ്പുണ്ട്. ഡസിനെടുത്ത് ആദ്യം വെക്കുക. അപ്പൊ രാജു ചായ കുടിക്കാറുണ്ട്, രാജു ഡ്രിങ്ക്സ് ടീ. രാജു ചായ കുടിക്കാറുണ്ടോ, ഡസ് രാജു ഡ്രിങ്ക് ടീ. ഡസ് രാജു ഡ്രിങ്ക് ടീ. ഇവിടെ ഒരു കോമൺ മിസ്റ്റേക്ക്, പൊതുവായിട്ട് വരാറുള്ള ഒരു മിസ്റ്റേക്ക് ഇതാണ്, ഡസ് രാജു ഡ്രിങ്ക്സ് ടീ എന്ന് പലരും ചോദിക്കാറുണ്ട്. തെറ്റാണ്, കാരണം ഡ്രിങ്ക്സിനകത്തു നിന്നാണ് നമ്മൾ ഡസിനെ പുറത്തെടുത്തത്. ഡ്രിങ്ക്സിനകത്തു നിന്ന് ഡസിനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഡ്രിങ്ക് മാത്രമേ ബാക്കിയുള്ളൂ, പിന്നെ ഡ്രിങ്ക്സ് ഇല്ല. അപ്പൊ ഡസ് രാജു ഡ്രിങ്ക് ടീ, ഒരിക്കലും ഡസ് രാജു ഡ്രിങ്ക്സ് ടീ എന്ന് ചോദിക്കരുത്, ഡസ് രാജു ഡ്രിങ്ക് ടീ എന്ന് വേണം ചോദിക്കാൻ. അടുത്തത്, രാജുവും അപ്പുവും ചായ കുടിക്കാറുണ്ടോ എന്ന് ചോദിക്കണം. അപ്പൊ രാജു അപ്പുവും ചായ കുടിക്കാറുണ്ട് എന്നെങ്ങനെ പറയാം? രാജു ആൻഡ് അപ്പു ഡ്രിങ്ക് ടീ. അപ്പൊ ഡ്രിങ്കിനകത്ത് ഡൂ ആണ് ഒളിച്ചു കിടക്കുന്നത്, ഡൂവും ഡ്രിങ്കും ഉണ്ട്. അപ്പൊ രാജുവും അപ്പുവും ചായ കുടിക്കാറുണ്ടോ, ഡൂ രാജു ആൻഡ് അപ്പു ഡ്രിങ്ക് ടീ. ഡൂ രാജു ആൻഡ് അപ്പു ഡ്രിങ്ക് ടീ. അടുത്തത്, അവൻ നീന്താറുണ്ട്, എങ്ങനെ പറയാം? ഹി സ്വിംസ്. അവൻ നീന്താറുണ്ടോ, സ്വിംസിനകത്തു നിന്ന് ഡസ്സും സിമ്മും പുറത്ത് വരും, ഡസ് ആദ്യം വരികയും ചെയ്യും. അപ്പൊ എങ്ങനെ പറയാം? അവൻ നീന്താറുണ്ട്, ഹി സ്വിംസ്. അവൻ നീന്താറുണ്ടോ, ഡസ് ഹി സ്വിം. ഡസ് ഹി സ്വിം. അവർ നീന്താറുണ്ട്, ദേ സ്വിം. സ്വിമ്മിനകത്ത് ഡൂവും സിമ്മും ഉണ്ട്. അപ്പൊ എങ്ങനെ പറയാം? അവർ നീന്താറുണ്ടോ, ഡു ദേ സ്വിം. ഡു ദേ സ്വിം. അവൾ പരീക്ഷകൾ എഴുതാറുണ്ട്, ഷീ റൈറ്റ്സ് എക്സാംസ്. She writes examinations. അവൾ പരീക്ഷകൾ എഴുതാറുണ്ടോ,
Does she write exams? അല്ലെങ്കിൽ examinations. അവൾ പരീക്ഷകൾ എഴുതാറുണ്ട്. She writes exams. അവൾ പരീക്ഷകൾ എഴുതാറുണ്ടോ? Does she write exams? അവർ പരീക്ഷകൾ എഴുതാറുണ്ട്. They write exams. അവർ പരീക്ഷകൾ എഴുതാറുണ്ടോ? Do they write exams? അവർ പരീക്ഷകൾ എഴുതാറുണ്ട്. They write exams. അപ്പോൾ അതിനകത്ത് റൈറ്റിനകത്ത് ഡൂവും റൈറ്റും ഒളിച്ചു കിടപ്പുണ്ട്. അതിൻ്റെ ഡൂവിന് നമ്മൾ അടുത്ത് ആദ്യം വെച്ചു. അവർ പരീക്ഷകൾ എഴുതാറുണ്ടോ? ഡു ദേ റൈറ്റ് എക്സാംസ്. അവർ അവളെ ഫോൺ ചെയ്യാറുണ്ട്. ദേ ഫോൺ ഹേർ. അവർ അവളെ ഫോൺ ചെയ്യാറുണ്ടോ? ഫോണിനകത്ത് ഡൂ ഫോൺ ഒളിച്ചു കിടപ്പുണ്ട്. ഡൂവിനെ അടുത്ത് ആദ്യം വെക്കുന്നു. അപ്പോൾ ഡു ദേ ഫോൺ ഹേർ. അപ്പൊ അവർ അവളെ ഫോൺ ചെയ്യാറുണ്ട്. ദേ ഫോൺ ഹേർ. അവർ അവളെ ഫോൺ ചെയ്യാറുണ്ടോ? ഡു ദേ ഫോൺ ഹർ. മഴ പെയ്യാറുണ്ട്. ഇവിടെ മഴ പെയ്യാറുണ്ട്. ഇറ്റ് റെയിൻസ് ഹിയർ ഇൻ ജൂൺ. മാസങ്ങളിൽ ഇവിടെ മഴ പെയ്യാറുണ്ട്. ഇറ്റ് റെയിൻസ് ഹിയർ ഇൻ ജൂൺ. ജൂണിൽ ഇവിടെ മഴ പെയ്യാറുണ്ടോ? അപ്പൊ റെയിൻസിനകത്ത് ഡസ് ഉണ്ട്, റെയിൻ ഉണ്ട്. അപ്പൊ ഡസ് ഇറ്റ് റെയിൻ ഹിയർ ഇൻ ജൂൺ? ഡസ് ഇറ്റ് റെയിൻ ഹിയർ ഇൻ ജൂൺ? ഈ പട്ടി കുരയ്ക്കാറുണ്ടോ എന്ന് ചോദിക്കണം. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് പട്ടി കുരയ്ക്കുന്നില്ല? അപ്പൊ നമുക്കൊരു സംശയം, ഈ പട്ടി കുരയ്ക്കാറുണ്ടോ? ഈ പട്ടി കുരയ്ക്കാറുണ്ട് എന്ന് എങ്ങനെയാ പറയാ? ദിസ് ഡോഗ് ബാർക്സ്. ബാർക്കിന്റെ കൂടെ ഡസ് ചേരുമ്പോ ഡോഗ് ഇറ്റ് ആണ്. അപ്പൊ ഡസ് ചേരണം. അപ്പൊ ബാർക്കിന്റെ കൂടെ ഡസ് ചേരുമ്പോ ബാർക്സ് ആയി. അപ്പൊ ദ ഡോഗ് ബാർക്സ്, അല്ലെങ്കിൽ ദിസ് ഡോഗ് ബാർക്സ്. ഈ പട്ടി കുരയ്ക്കാറുണ്ടോ? അപ്പൊ ബാർക്സിന് ഡസ്സിനെ പുറത്തെടുത്തു. ഡസ് ദിസ് ഡോഗ് ബാർക്ക്? ഡസ് ദിസ് ഡോഗ് ബാർക്ക്? ഈ പട്ടികൾ കുരയ്ക്കാറുണ്ടോ? ഒരുപാടുണ്ട്. അപ്പൊ ഡു ആണ്, ദേ ആണ്, ഡു ആണ്. അപ്പൊ ദീസ് ഡോഗ്സ് ബാർക്ക്. These dogs bark. പട്ടികൾ കുരയ്ക്കാറുണ്ടോ? അപ്പൊ എങ്ങനെ പറയാം? Do these dogs bark? Do these dogs bark? ഓർമ്മ കൂടിയിട്ട് ചിത്ര പാടാറുണ്ട്. ചിത്ര സിംഗ്. ചിത്ര പാടാറുണ്ട്. ചിത്ര നന്നായിട്ട് പാടാറുണ്ടോ? Does ചിത്ര സിംഗ്. ചിത്രയും സുജാതയും നന്നായിട്ട് പാടാറുണ്ട്. ചിത്ര ആൻഡ് സുജാത സിംഗ് വെൽ. ചിത്രയും സുജാതയും നന്നായിട്ട് പാടാറുണ്ടോ? Do ചിത്ര ആൻഡ് സുജാത സിംഗ് വെൽ? Do Chitra and Sujata sing well? അപ്പോൾ നിങ്ങൾക്ക് yes or no questions. Yes or no questions എന്താണെന്ന് നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞു. ചോദ്യം ചോദിക്കുമ്പോൾ yes അല്ലെങ്കിൽ no എന്ന് മറുപടി പറയാൻ സാധിക്കുന്ന ചോദ്യങ്ങളെയാണ് yes or no questions എന്ന് പറയുക. ഇപ്പോൾ he goes, അവൻ പോകാറുണ്ട്. Does he go? അവൻ പോകാറുണ്ടോ? അപ്പോൾ നമുക്ക് yes he goes എന്ന് പറയാം, അല്ലെങ്കിൽ no he doesn't go എന്ന് പറയാം. അല്ലെങ്കിൽ അവർ പോകാറുണ്ടോ? Do they go? Yes, they go. അതെ, അവർ പോകാറുണ്ട്. അല്ലെങ്കിൽ no, അവർ പോകാറില്ല. ഇത്തരത്തിൽ അതെ, yes അല്ലെങ്കിൽ no അല്ല എന്ന് മറുപടി പറയാൻ സാധിക്കുന്ന ചോദ്യങ്ങളെയാണ് yes or no questions എന്ന് പറയാം. Yes or no questions പറയാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വളരെ എളുപ്പമാണ്. വെർബിനകത്തുള്ള ഡു അല്ലെങ്കിൽ ഡസിനെ എടുക്കുക, സ്പ്ലിറ്റ് ചെയ്യുക, അതിനെടുത്ത് ആദ്യം വെക്കുക. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ലഭിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്കിനി അടുത്തത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് പരിശോധിക്കാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഡബ്ല്യു എച്ച് എന്നീ രണ്ട് അക്ഷരങ്ങൾ അടങ്ങിയിട്ടുള്ള വാക്കുകൾ അടങ്ങിയ ചോദ്യങ്ങളെയാണ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കുന്നത് എന്ന് നമ്മൾ മുൻപ് പഠിച്ചതാണ്. ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് വെൻ, വിച്ച്, വാട്ട്, ഹൗ, വെയർ, ഇത്തരം ഒരുപാട് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നമ്മൾ തുടക്കക്കാരെന്നുള്ള നിലയിൽ വെയർ എവിടേ, ദെൻ വൈ എന്തിന്, ദെൻ ഹൗ എങ്ങനെ, ദെൻ വെൻ എപ്പോൾ, ഈ നാല് കാര്യങ്ങൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് എങ്ങനെ ചോദ്യവാക്യങ്ങൾ നിർമ്മിക്കാം എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഹി ഗോസ്, അവൻ പോകാറുണ്ട് എന്ന വാക്യത്തെ ഈ നാല് സംഗതികളുമായിട്ട് ലിങ്ക് ചെയ്ത് എങ്ങനെ ചോദ്യങ്ങൾ നിർമ്മിക്കാം എന്ന് പരിശോധിക്കാം. അപ്പോ ഹി ഗോസ്, അവൻ പോകാറുണ്ട്. അപ്പൊ അവൻ പോകാറുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം? നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഗോസിനകത്ത് ഡസ് ഉണ്ട്, ഗോയും ഉണ്ട്. അപ്പോ ഡസ് ഹി ഗോ, അവൻ പോകാറുണ്ടോ? അപ്പോ അവൻ എപ്പോഴാണ് പോകുന്നത്? എപ്പോൾ, എപ്പോഴാണ് അവൻ പോകുന്നത്? വെൻ, എങ്ങനെ ചോദിക്കാം? വെൻ ഡസ് ഹി ഗോ? വെൻ ഡസ് ഹി ഗോ? അവൻ എപ്പോഴാണ് പോകുന്നത്? അല്ലെങ്കിൽ നമ്മൾ വെന്നിന് പകരം അറ്റ് വാട്ട് ടൈം ചോദിക്കാൻ നമ്മൾ ആദ്യം പഠിച്ചതാണ്. അറ്റ് വാട്ട് ടൈം ഡസ് ഹി ഗോ? അവൻ ഏത് നേരത്താണ്, ഏത് സമയത്താണ് അവൻ പോകുന്നത്? അടുത്ത നമുക്ക് വെയർ, എവിടെ, എവിടേക്കാണ് അവൻ പോകുന്നത്? എന്ന് അവൻ രാവിലെ ഇറങ്ങി പോകുന്നത് ആണല്ലോ. എങ്ങോട്ടേക്കാണ് അവൻ പോകുന്നത്? എന്ന് രാവിലെ, അത് എങ്ങോട്ട്, വെയർ. അപ്പൊ എങ്ങനെ ചോദിക്കാം? വെയർ ഡസ് ഹി ഗോ? എങ്ങോട്ടേക്കാണ് പോകുന്നത്? വെയർ ഡസ് ഹി ഗോ?
ഇനി അവൻ എങ്ങനെ പോകുന്നത്? കാറിലാണോ പോകുന്നത്, ബൈക്കിലാണോ പോകുന്നത്, അതോ നടന്നിട്ടാണോ പോകുന്നത്? എങ്ങനെയാ പോകുന്നത്? എങ്ങനെ? How does he go? അവൻ എങ്ങനെയാണ് പോകുന്നത്? ഇനി എന്തിനാ അവൻ പോകുന്നത്? അവൻ വീട്ടിൽ തന്നെ ഇരുന്നാ പോരെ, അവൻ എന്തിനാ പോകുന്നത്? അവൻ എന്തിനാ സ്കൂളിൽ പോകുന്നത്? അപ്പൊ എങ്ങനെ ചോദിക്കാം, Why? Why does he go? Why does he go to school? അവൻ എന്തിനാണ് സ്കൂളിൽ പോകുന്നത്? വൈക്ക് പോലെ വാട്ട് ഫോർ ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പൊ തൽക്കാലം ഈ നാല് സംഗതികൾ നോക്കാം. അപ്പൊ അവൻ പോകാറുണ്ട്, ഹി ഗോസ്. അവൻ പോകാറുണ്ടോ, ഡസ് ഹി ഗോ? അവൻ എപ്പോഴാണ് പോകുന്നത്, വെൻ ഡസ് ഹി ഗോ? അവൻ എവിടെയാണ് പോകുന്നത്, വെയർ ഡസ് ഹി ഗോ? എങ്ങനെയാണ് പോകുന്നത്, ഹൗ ഡസ് ഹി ഗോ? എന്തിനാണ് പോകുന്നത്, വൈ ഡസ് ഹി ഗോ? അടുത്തത് മറ്റൊന്ന് നോക്കാം. ഷി അല്ലെങ്കിൽ ദേ സീ ഹിം, ദേ സീ ഹിം, അവർ അവനെ കാണാറുണ്ട്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് അവർ അവനെ കാണുന്നത്? അപ്പൊ അങ്ങനെ ദേ സീ ഹിം, അവർ അവനെ കാണാറുണ്ട്. ചോദ്യം എങ്ങനെ വരാം, ഡു ദേ സീ ഹിം, ദേ സീ ഹിം, ഡു ദേ സീ ഹിം, അവർ അവനെ കാണാറുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് അവർ അവനെ കാണുന്നത്? അപ്പൊ എങ്ങനെ ചോദിക്കാം, വൈ, വൈ ഡു ദേ സീ ഹിം, വൈ ഡു ദേ സീ ഹിം, എന്തിനാണ് കാണുന്നത്? അല്ലെങ്കിൽ വൈ ഡു ദേ മീറ്റ് ഹിം, കണ്ടുമുട്ടുക എന്നുള്ള അർത്ഥമാണെങ്കിൽ മീറ്റ്, ജസ്റ്റ് കാണുക എന്നുള്ളതാണെങ്കിൽ സീ, നമുക്കവിടെ മീറ്റ് ഉപയോഗിക്കാം, അതായിരിക്കും കുറെ കൂടി നല്ലത്. അപ്പൊ വൈ ഡു ദേ മീറ്റ് ഹിം, എന്തിനാണ് അവൻ അവരെ അവർ അവനെ മീറ്റ് ചെയ്യാറുള്ളത്? ഇനി എങ്ങനെ മീറ്റ് ചെയ്യാറുള്ളത്? അപ്പൊ എങ്ങനെ ചോദിക്കാം, ഹൗ, ഹൗ ഡു ദേ മീറ്റ് ഹിം, ഹൗ ഡു ദേ മീറ്റ് ഹിം, എങ്ങനെയാണ് കാണാറുള്ളത്? അത് എവിടെയാണ് കാണാറുള്ളത്? വെയർ, വെയർ ഡു ദേ മീറ്റ് ഹിം, വെയർ ഡു ദേ മീറ്റ് ഹിം. അടുത്തത് എന്തിനാണ് കാണുന്നത്, വൈ ഡു ദേ മീറ്റ് ഹിം, എങ്ങനെ കാണുന്നത്, എങ്ങനെയാണ് അവർ അവനെ കാണുന്നത്, ഹൗ ഡു ദേ മീറ്റ് ഹിം, എവിടെയാണ് കാണുന്നത്, വെയർ ഡു ദേ മീറ്റ് ഹിം, എപ്പോഴാണ് കാണുന്നത്, എപ്പോഴാണ് അവർ അവനെ മീറ്റ് ചെയ്യുന്നത്, വെൻ ഡു ദേ മീറ്റ് ഹിം, വെൻ ഡു ദേ മീറ്റ് ഹിം. ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുന്നു കരുതുന്നു. അപ്പൊ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടു, ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് എന്നുള്ള ടെൻസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.